ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ബിൻസിസ് ഹോം മെയ്ഡ്. ഇന്ന് ഞാൻ ചെയ്ത് കാണിക്കാൻ പോകുന്നത് പനീറിൻ്റെ റെസിപ്പിയാണ്. നമ്മളിൽ ഒട്ടുമിക്ക ആളുകളും പനീറൊക്കെ കടയിൽ നിന്ന് വാങ്ങിയിട്ടാവും ഉപയോഗിക്കാറല്ലേ. ഒട്ടുമിക്ക സ്ഥലങ്ങളിലും സാധാരണ കടകളിൽ നിന്നൊന്നായിട്ട് ഇത് വാങ്ങാൻ കിട്ടാറില്ല. മിക്കപ്പോഴും വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള സൂപ്പർ മാർക്കറ്റിൽ നിന്നും ഹൈപ്പർ മാർക്കറ്റിലൊക്കെ ആയിരിക്കും ഇതുപോലെ പനീർ വാങ്ങാൻ കിട്ടാറ്. അതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക ആളുകളും വീട്ടിൽ പനീറൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടാവില്ല അല്ലേ. അതുകൊണ്ട് നമുക്ക് ഇന്ന് പനീറിൻ്റെ റെസിപ്പിയാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് സാധാരണ വാങ്ങാൻ കിട്ടുന്ന പാക്കറ്റ് പാൽ കൊണ്ട് തന്നെ വളരെ സോഫ്റ്റും ടേസ്റ്റിയുമായിട്ടുള്ള പനീർ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കിയെന്ന് നോക്കിയാലോ. ഞാനിന്ന് പനീർ ഉണ്ടാക്കാനായിട്ട് 2.5 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് സാധാരണ വാങ്ങാൻ കിട്ടുന്ന മിൽമയുടെ പാക്കറ്റ് പാലാണ്. അധികം വെള്ളം ചേർക്കാത്ത പാൽ വേണം നമ്മൾ പനീർ ഉണ്ടാക്കാനായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് വീടിൻ്റെ അടുത്ത് തന്നെ പശുവും പാൽ കിട്ടാൻ വഴിയുണ്ടെന്ന് വെച്ചാൽ അതിൽ ചെയ്തെടുക്കുന്നതാവും ഏറ്റവും നല്ലത്. ഒരുപാട് വെള്ളം ചേർത്തിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ നമ്മൾ പനീർ ഉണ്ടാക്കിയെടുക്കുമ്പോൾ പനീറിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും. അതുപോലെ തന്നെ കഴിക്കാൻ അധികം ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പോൾ ഇനി ആദ്യം തന്നെ ഈ പാൽ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാൽ നന്നായി തിളപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പാൽ ഒന്ന് പിരിച്ചെടുക്കും. ആ പിരിച്ചെടുക്കുന്ന ആ കട്ട ആയിട്ട് വരുന്ന ആ പാലാണ് നമ്മൾ പിന്നീട് പനീറായിട്ട് യൂസ് ചെയ്യേണ്ടത്. അതുകൊണ്ട് ഈ പാലൊന്ന് പിരിച്ചെടുത്തതിന് ശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പാത്രവും തുണിയും എല്ലാം റെഡിയാക്കി വെക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിന് മുകളിൽ ഇതുപോലെ ഒരു അരിപ്പ പാത്രം എടുത്തു വെച്ചിട്ടുണ്ട്. ഇതിന് മുകളിലായിട്ട് നമുക്ക് നല്ലൊരു കോട്ടൺ തുണി നനച്ച് പിഴിഞ്ഞിട്ട് വെക്കണം. ഇത് അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന തുണി നല്ലപോലെ നനവുള്ളതായിരിക്കണം. അതുകൊണ്ടാണ് നനച്ച് പിഴിഞ്ഞെടുക്കാൻ പറയുന്നത്. അതുപോലെ വളരെ കനം കുറഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇതുപോലത്തെ ഒരു കോട്ടൺ തുണി വേണം എടുക്കാനായിട്ട്. ഇപ്പോൾ പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുറച്ച് സമയമെടുക്കും. ഇത്ര അധികം പാലുള്ളത് കൊണ്ടാണ് ഇത്രയും ടൈം എടുക്കുന്നത്. ഒരു 10-15 മിനിറ്റോളം ആയിട്ടുണ്ട് പാൽ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അതുപോലെ പാൽ പിരിച്ചെടുക്കാനായിട്ട് ഞാനിന്ന് സിന്തറ്റിക് വിനീഗറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വിനീഗർ അല്ലെന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് വെച്ചിട്ടും പാൽ പിരിച്ചെടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഏത് വേണമെങ്കിലും ഉപയോഗിക്കാവുന്നതാണ്. പാലൊരു 1-2 മിനിറ്റും കൂടി നന്നായി തിളപ്പിച്ചെടുക്കണം. അതിന് ശേഷമാണ് നമ്മളിതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കുന്നത്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന വിനീഗറിൻ്റെ അളവ് നമുക്കിപ്പോൾ കറക്റ്റായിട്ട് പറയാൻ പറ്റില്ല. കാരണം നമ്മളെടുക്കുന്ന പാലിലെ ഫാറ്റ് കണ്ടൻറ്റിനനുസരിച്ചിരിക്കും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന വിനീഗറിൻ്റെയോ അല്ലെങ്കിൽ നാരങ്ങ നീരിൻ്റെയോ അളവെന്ന് പറയുന്നത്. വിനീഗർ ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ തന്നെ പാല് ചെറുതായി പിരിഞ്ഞ് വന്ന് തുടങ്ങും. ഇതിപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്ന വിനീഗറിൻ്റെ അളവ് കുറവാണ്. പാല് ശരിയായിട്ട് അങ്ങോട്ട് പിരിഞ്ഞ് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണും കൂടി വിനീഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ നാരങ്ങ നീര് ചേർത്തിട്ടാണ് പാല് പിരിച്ചെടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂണോളം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം പാല് പിരിഞ്ഞ് വരുന്നത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രം പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഒരുപാട് നാരങ്ങ നീര് കൂടി ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞാൽ വല്ലാതെ പുളിപ്പ് ആയി പോവും. അതുപോലെ പാല് പിരിഞ്ഞ് വന്ന് തുടങ്ങുന്ന ആ തുടക്കത്തിൽ തന്നെ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യണം. അതിനുശേഷം വളരെ പതുക്കെ മാത്രമേ നമ്മൾ ഇളക്കി കൊടുക്കാൻ പാടുള്ളൂ. ഒരുപാട് സ്പീഡിൽ നമ്മളിട്ട് ഇളക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ പനീറൊക്കെ ആകെ പൊടി പൊടി പോലെ ആയി വരും. നമുക്ക് നല്ല കട്ടിയായിട്ട് വേണം കിട്ടാനായിട്ട്. അതുകൊണ്ട് വളരെ പതുക്കെ മാത്രം ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ പാലെല്ലാം നല്ലപോലെ പിരിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ കട്ടിയായിട്ടുള്ള ഈ വെള്ള പോലെയുള്ള ഭാഗമാണ് നമ്മൾ പനീറായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ കണ്ടാൽ അറിയാം, ഇതിലെ വെള്ളം വളരെ ക്ലിയർ ആയിട്ടുള്ള വെള്ളം പോലെ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന നനച്ച് പിഴിഞ്ഞ് വെച്ചിട്ടുള്ള ആ തുണിയിലൂടെ ഒന്ന് അരിച്ചെടുക്കണം. അങ്ങനെ പനീറൊക്കെ നമ്മൾ ഈ തുണിയിൽ ഇതുപോലെ അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ വെള്ളം കളയണ്ട കേട്ടോ. ഇത് നമുക്ക് പിന്നീടായാലും ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് അതിൻ്റെ മാവ് കുഴച്ചെടുക്കാനായിട്ട് ഈ വെള്ളം ഉപയോഗിക്കാം. ഈ വെള്ളത്തിൽ ഒരുപാട് പ്രോട്ടീൻ കണ്ടൻറ്റ് ഉള്ളതാണ്. അതുകൊണ്ട് ഇത് കളയൊന്നും വേണ്ട. ഇനി നമ്മൾ ഈ അരിച്ചു വെച്ചിരിക്കുന്ന ഈ പനീർ നല്ല തണുത്ത വെള്ളത്തിൽ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കാം. ചിലർക്ക് ഇപ്പോൾ ചെറിയ പുളിപ്പുള്ള പനീറായിരിക്കും ഇഷ്ടമുണ്ടാകും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കഴുകണ്ട, കഴുകാതെ തന്നെ ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട്. ഇതുപോലെ നല്ല തണുത്ത വെള്ളം ഡയറക്റ്റായിട്ട് ഇതിൽ കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ഇതിലെ വെള്ളമൊക്കെ നല്ലപോലെ ഒന്ന് പിഴിഞ്ഞെടുക്കണം. അപ്പോൾ കൈകൊണ്ട് പിഴിഞ്ഞെടുത്ത് കളയാൻ പറ്റുന്ന അത്രയും വെള്ളം നമ്മൾ നന്നായി പിഴിഞ്ഞ് കളയുക. അതിനുശേഷം ഇതുപോലെ നന്നായി ഒന്ന് പരത്തിയെടുത്തതിന് ശേഷം അതിന് മുകളിലേക്ക് ഇതുപോലെ എന്തെങ്കിലും വെയിറ്റ് ഉള്ള എന്തെങ്കിലും ഒരു പാത്രം എടുത്ത് വെച്ചാൽ മതി.
ഞാനിപ്പോൾ ഈ പനീറിന് മുകളിലായിട്ട് ഇതുപോലൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വെയിറ്റ് കൊണ്ട് പനീർ നല്ലപോലെ അതിനകത്തുള്ള വെള്ളം പോയി കിട്ടുകയും ചെയ്യും, നല്ലപോലെ സെറ്റായി കിട്ടുകയും ചെയ്യും. ഈ പനീറിനകത്ത് വെള്ളം മുഴുവൻ കംപ്ലീറ്റ് പോകുന്ന നിലയ്ക്ക് ഒരുപാട് വെയിറ്റൊന്നും ഇതിൻ്റെ മുകളിൽ കൊണ്ടേക്കണ്ട, കാരണം ഒരുപാട് ഡ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ കട്ടിയാവും, പിന്നെ നമുക്കത് കഴിക്കാനായിട്ട് വലിയ ഇഷ്ടം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോഴും വളരെ കുറച്ച് വെള്ളത്തിൻ്റെ അംശത്തോടു കൂടി വെക്കുന്നത് തന്നെയാണ് നല്ലത്. ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് പനീർ എടുത്ത് ഇതുപോലെ ചെറുതായി ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. വളരെ സോഫ്റ്റാണ് പനീർ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഇത് മുറിച്ചെടുക്കാം കേട്ടോ. ഇതുപോലെ പനീറൊക്കെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു കണ്ടെയ്നറിലോ അല്ലെങ്കിൽ കവറിലോ എങ്ങാനും ഇട്ട് വെച്ചിട്ട് ഫ്രീസറിൽ സൂക്ഷിച്ചാൽ മതി. അപ്പോൾ ഏകദേശം ഒരു മാസത്തോളമൊക്കെ കേടുകൂടാതെ ഇരുന്നോളും. നിങ്ങൾ ഉപയോഗിക്കുന്ന സമയത്ത് അത് ഫ്രീസറിൽ നിന്ന് പുറത്തേക്ക് എടുത്തിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. അപ്പോൾ പഴയ പോലെ തന്നെ നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഈ പനീർ ഒന്ന് വീട്ടിലുണ്ടാക്കി നോക്കണം. പനീർ കൊണ്ട് നമുക്ക് ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള റെസിപ്പീസ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ അതിലൊരു റെസിപ്പി ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ അതെല്ലാവരും കാണാനായിട്ട് കാത്തിരിക്കുക. അതുപോലെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. ഇതുവരെയും ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇതുപോലെയുള്ള കൂടുതൽ റെസിപ്പികൾക്കായിട്ട് എൻ്റെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മട്ടർ പനീറിൻ്റെ റെസിപ്പിയുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.